വേദനിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ മേൽ ദൈവകരുണ ഇറങ്ങാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ച ദാനിയേൽ പ്രവാചകനെ പോലെ ദൈവകരുണയ്ക്കായി ലോകത്തെ സമർപ്പിക്കാൻ ഹൃദയമുരുകുന്ന പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ ദാനിയേൽ ഫാസ്റ്റിംഗ് എ പ്രെയർ ഫോർ ദ വേൾഡ് യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ മാനവരാശി ഒന്നടങ്കം വല്ലാത്ത ആശങ്കയിലൂടെയും വേദനയിലൂടെയും കടന്നു പോകുന്ന ഒരു കാലമാണല്ലോ ഇത്. വിശ്വാസിയുടെ എക്കാലത്തെയും ആത്മീയ യാത്രയിലെ ആയുധങ്ങൾ എന്ന് പറയുന്നത് പ്രാർത്ഥനയും ഉപവാസവുമാണ്. അതുകൊണ്ട് തന്നെ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയർ എന്ന പേരിൽ ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 21-ാം തീയതി വരെ തുടർച്ചയായി പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ദൈവ തിരുമുമ്പിൽ ദൈവ കരുണയ്ക്ക് വേണ്ടി യാചിക്കാനും നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തൻ്റെ ജനത്തിൻ്റെ ദുസ്ഥിതി കണ്ട പ്രവാചകനായ ദാനിയേൽ സാധാരണമായ ഭക്ഷണക്രമത്തിലും പ്രാർത്ഥനാക്രമത്തിലും മാറ്റം വരുത്തി ദൈവത്തിൻ്റെ തിരുമുമ്പിൽ 3 ആഴ്ചക്കാലം വിലാപം ആചരിച്ചു. അത് ആ ജനത്തിന് അനുഗ്രഹമായി ഭവിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് നാം ഒരുമിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുകാരാകണം. 1-ാമതായി, ലോകത്ത് കടന്നു പോകുന്ന മഹാമാരികളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും യുദ്ധങ്ങളുടെ കെടുതികളിൽ നിന്നും മാനവരാശി പ്രത്യേക വിധത്തിൽ സംരക്ഷിക്കപ്പെടണം. 2-ാമതായി, ദൈവത്തിൻ്റെ അതുല്യമായ കരുണ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് മനുഷ്യർക്ക് അനുഭവിക്കുവാൻ അവസരമുണ്ടാകണം. 3-ാമതായി, ഭൗതിക ലോകത്തും ആത്മീയ ലോകത്തും സംഭവിക്കുന്ന മാറ്റങ്ങൾ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കും തിരുസഭയുടെ മഹത്വത്തിനും കാരണമായി ഭവിക്കണം. ഇതിൽ സൂക്ഷിക്കേണ്ട ഭക്ഷണക്രമത്തെക്കുറിച്ചും പ്രാർത്ഥനാക്രമത്തെക്കുറിച്ചും നിങ്ങളോട് ഞാൻ പറയാം. ആദ്യമായി നിങ്ങൾ സൂക്ഷിക്കേണ്ട പ്രാർത്ഥനാക്രമങ്ങൾ, 1-ാമത്, സാധിക്കുന്ന എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. എനിക്കറിയാം ദേവാലയങ്ങളിൽ പോയി അധികം പേർക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള അവസരം ഇപ്പോൾ ഇല്ല എന്ന്. അതുകൊണ്ട് മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് പറ്റുന്ന സമയമനുസരിച്ച് നിങ്ങൾ കുർബാനയിൽ പങ്കുകാരാകുമല്ലോ. 2-ാമതായി, 15 മിനിറ്റ് സമയമെങ്കിലും ദൈവവചനം വായിച്ച് ധ്യാനിക്കാൻ സമയം കണ്ടെത്തുക. 3-ാമതായി, ദൈവകരുണ അധികമായി ലഭിക്കേണ്ടതിനായി ദൈവകരുണയുടെ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. 4-ാമതായി, പരിശുദ്ധ കന്നികാരി മറിയത്തിൻ്റെ മധ്യസ്ഥം തേടിക്കൊണ്ട് ഈ നിയോഗങ്ങൾക്ക് വേണ്ടി ഒരു ജപമാല കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. 5-ാമതായി, ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ പൊറുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. നാം പ്രവാചകൻ്റെ വാക്കുകളെ അനുകരിച്ചുകൊണ്ട് 25 പ്രാവശ്യം മുട്ടുകൾ കുത്തി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രാവശ്യവും ഈ പ്രാർത്ഥന നാം ഉരുവിടുമ്പോൾ മുട്ടുകുത്തുന്നു, സാഷ്ടാംഗം നമിക്കുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, വീണ്ടും ഈ പ്രാർത്ഥന ആവർത്തിക്കുന്നു. എനിക്കറിയാം ഒരുപക്ഷേ പ്രായ ആധിക്യമുള്ളവർ, ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർ 25 പ്രാവശ്യം തുടർച്ചയായി ഇത് ചെയ്യാൻ കഴിയണമെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ പല സമയങ്ങളിലായി ഒരു ദിവസം ഇത് പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. 6-ാമതായി, ശാലോം TVയിൽ പ്രക്ഷേപണം ചെയ്യുന്ന ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയർ 1.5 മണിക്കൂർ നേരത്തെ ശുശ്രൂഷയാണ്. ആരാധനയും വചന ശുശ്രൂഷയും അടങ്ങുന്ന പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കുകാരാകുക. രാവിലെ 6 മണിക്കും ഉച്ചകഴിഞ്ഞ് 2 മണിക്കും വൈകിട്ട് 11:30 പ്രക്ഷേപണം ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സമയം കണ്ടെത്തി നിങ്ങൾ പങ്കുകാരാകുമല്ലോ. പ്രാർത്ഥനാക്രമത്തിൽ സൂക്ഷിക്കുന്ന ചില നിലപാടുകൾ പോലെ തന്നെ ഭക്ഷണക്രമത്തിലും നാം ചില ക്രമീകരണങ്ങൾ നടത്തണം. പ്രവാചകനായ ദാനിയേൽ രുചികരമായ ഭക്ഷണങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് തന്നെ തന്നെ എളിമപ്പെടുത്തി ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥിച്ചത്. ഇതുപോലെ തന്നെ
എല്ലാ മത്സ്യ മാംസാദികളും നാം ഉപേക്ഷിക്കുന്നു. ഈ 21 ദിവസങ്ങൾ മുട്ട ഉപേക്ഷിക്കുന്നു, പാലും പാലിന്റെ ഉൽപ്പന്നങ്ങളും നമ്മൾ ഉപേക്ഷിക്കുന്നു, എല്ലാ വിധത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും വേണ്ടെന്ന് വെക്കുന്നു, പഞ്ചസാര ഒഴിവാക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, പിന്നെ എന്താണ് കഴിക്കാൻ പറ്റുന്നത്? ചോറ് കഴിക്കാം, ഗോതമ്പ് കഴിക്കാം, പച്ചക്കറികൾ കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം. നമുക്കങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ മഹാകരുണയെ ഈ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ നിന്ന് അധികമായി ഉപയോഗിക്കുന്ന സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിൽ നിന്ന് സൂക്ഷിക്കേണ്ട അകലം സൂക്ഷിക്കാൻ ഈ ദിവസങ്ങളിൽ പ്രത്യേകം നിങ്ങളെ ശ്രദ്ധിക്കുമല്ലോ. ഒരു പക്ഷേ മെഡിക്കലായ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഫാസ്റ്റിംഗ് മുഴുവൻ കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും ഈ 21 ദിവസം ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നടക്കുന്ന ഈ ഡാനിയൽ ഫാസ്റ്റിങ്ങിൽ സ്നേഹത്തോടെ പങ്കെടുക്കാൻ ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യാശയോടെ ഒരിക്കൽ കൂടി മാനവകുലം ദൈവസുതനായ യേശുവിനെ സ്വാഗതം ചെയ്യാൻ നമുക്ക് കരങ്ങൾ കോർക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ലോകത്തെവിടെയാണെങ്കിലും ഇതിൽ പങ്കാളിയാകാം. ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗജന്യമായി മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ DF എന്ന് ടൈപ്പ് ചെയ്ത് അഡ്രസ് സഹിതം വാട്സപ്പായോ SMS അയക്കുക. ഫോൺ നമ്പർ 9048589600. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0496-266-4600. ഇമെയിൽ info@shalomtelevision.com. രജിസ്ട്രേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി July 30. കരുണയ്ക്കായി പ്രാർത്ഥിക്കാം, ലോകത്തെ വീണ്ടെടുക്കാം.